വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വയ്ക്കാനാണോ? പീഠത്തിന്മേൽ വയ്ക്കാനല്ലേ? വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും, കൂടുതലും ലഭിക്കും. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. യേശുവേ, യേശുവേ, അങ്ങയുടെ അമ്മയും സഹോദരരും കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. ആരാണെന്റെ അമ്മ? ആരാണെന്റെ സഹോദരന്മാർ? ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എന്റെ അമ്മയും സഹോദരരും. മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. മോനെ, നീ ശാന്തമാക, അല്ലെങ്കിൽ നിന്നെ ചങ്ങലക്കിടും. ചങ്ങലക്കിടാൻ നിവൃത്തിയില്ല, അല്ലെങ്കിൽ ഇവർ തമ്മിൽ തല്ലിച്ചാകും. എന്നെ വിടൂ, വിടൂ. നമുക്കൊരു ചങ്ങല എടുത്തിട്ട് വരാം. നമുക്ക് അക്കരയ്ക്ക് പോകാം. ഗുരു, അങ്ങെവിടെ പോയാലും ഞാൻ അങ്ങയെ അനുഗമിക്കും. കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവുകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. കർത്താവേ, പോയി എന്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരാൻ എന്നെ അനുവദിക്കണമേ. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക.
മരിച്ചവർ മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്നതിൻ്റെ അർത്ഥമെന്താണ്? എനിക്കും മനസ്സിലാകുന്നില്ല. കർത്താവ് പഠിപ്പിക്കുന്ന പലതും വിസ്മയനീയമാണ്. ദൈവീക ജ്ഞാനത്താൽ സാവധാനം ഇതെല്ലാം വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കുമെന്ന് സങ്കീർത്തനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവരാജ്യത്തെ പ്രഘോഷിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നവരാരോ അവരാണ് ജീവിക്കുന്നവർ. തീർച്ചയായും, അല്ലാത്തവർ ആത്മീയമായി മരിച്ചവരാണ്. ഓ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ആര് യേശുവിൽ വിശ്വസിക്കുന്നുവോ അവന് നിത്യജീവൻ ലഭിക്കുന്നു. അതായത്, അവൻ അനന്തജീവനിലേക്ക് പ്രവേശിച്ചവനാണ്. അവൻ മരിച്ചാലും മരിക്കുന്നില്ല. എല്ലാ മനുഷ്യരും അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഓരോ വ്യക്തിയും സാവധാനം ഇത് തിരിച്ചറിയും. ഗുരുവേ, അങ്ങ് വളരെ ക്ഷീണിതനാണ്, അല്പസമയം വിശ്രമിക്കൂ. ഉറങ്ങിപ്പോയല്ലോ. ഗുരു ഉറങ്ങിയപ്പോഴേക്കും കാലാവസ്ഥ മാറിയല്ലോ. എപ്പോഴും ഇങ്ങനെയാണ്. എല്ലാം ശാന്തമായി വന്നപ്പോൾ ഉടനെ അടുത്ത പ്രശ്നം. എന്തൊരു കഷ്ടമാണ്. ശരിയാണ്, എല്ലാ പ്രശ്നങ്ങളും വരുന്നത് അപ്രതീക്ഷിതമായാണ്. എന്തൊരു ഭീകരാവസ്ഥ. ഒരു വശത്ത് കാറ്റും മറുവശത്ത് ഉയരുന്ന തിരമാലകൾ. ദൈവത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കാനാവൂ. എന്തൊരു കാറ്റാണ്. ഈ കാറ്റും കോളും കർത്താവ് അറിയുന്നില്ലല്ലോ. കർത്താവ് ഇപ്പോഴും ഇതൊന്നും അറിയുന്നില്ലേ. കർത്താവിനെ ഉണർത്തണം. ഇതിൽ നിന്ന് നമ്മളെ ആര് രക്ഷിക്കും? കർത്താവെ, രക്ഷിക്കണേ, ഞങ്ങളിതാ നശിക്കുന്നു. കർത്താവേ, രക്ഷിക്കണേ, ഞങ്ങളിതാ നശിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം എവിടെ?
അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? ഇവനെ അനുസരിക്കുന്നുവല്ലോ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഇത്രയും കാറ്റിനും കോളിനും ഇടയിൽ എങ്ങനെ അങ്ങേക്ക് ഉറങ്ങാൻ സാധിച്ചു? എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. അങ്ങാണ് എന്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും. എന്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും, എന്റെ പരിചയം, രക്ഷാശൃംഖവും അഭയകേന്ദ്രവും. നിങ്ങൾ കേട്ടിട്ടില്ലേ, യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും, എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും, എൻ്റെ പരിചയം, രക്ഷാശൃംഖവും അഭയകേന്ദ്രവും. എന്താണ് ഇതിനൊരു പരിഹാരം? ദൈവത്തിന് മാത്രമേ പിശാചിന്റെ കയ്യിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ആ സങ്കീർത്തനം ഓർക്കുന്നില്ലേ? അങ്ങാണ് എന്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും, എന്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും, എന്റെ പരിചയം, രക്ഷാശൃംഖവും അഭയകേന്ദ്രവും. അതെ, സത്യം, തീർച്ചയായും. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും, എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും, എൻ്റെ പരിചയം, രക്ഷാശൃംഖവും അഭയകേന്ദ്രവും. സാത്താൻ, സാത്താൻ, എനിക്ക് ഭയമാവുന്നു. ഭയപ്പെടേണ്ട,
ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? അവർ നമ്മളെ ആക്രമിച്ചാലോ? ഇല്ല, ദൈവത്തിൽ വിശ്വസിക്കൂ. നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അശുദ്ധാത്മാവും ദൈവാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അശുദ്ധാത്മാവ് വളരെ ശക്തിയുള്ളതാണ്. പക്ഷേ അശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ്. എന്നാൽ ദൈവമോ സ്രഷ്ടാവും. ദൈവത്തിൻ്റെ ശക്തി അനന്തമാണ്. എന്നാൽ പിശാചിൻ്റെ, അതായത് അശുദ്ധാത്മാവിൻ്റെ ശക്തി പരിമിതവും. ഓ, ദൈവത്തിൻ്റെ സർവാധിപത്യത്തിലാണ് എല്ലാം. പിശാചും? എങ്ങനെയാണ് പിശാചുണ്ടായത്? അവർ മാലാഖമാരായിരുന്നു. മാലാഖമാർ അഹങ്കരിച്ചപ്പോൾ പിശാചായി മാറി. മനുഷ്യർ അഹങ്കരിക്കാതിരുന്നാൽ മാലാഖമാരായി മാറും. ദൈവമേ, രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. ഗുരു, അവർ വളരെ അപകടകാരികളായതുകൊണ്ട് ആരും അതിലെ പോകാറില്ല. പലപ്പോഴും അവനെ ചങ്ങലകളും കാലുവിലങ്ങുകളും കൊണ്ട് ബന്ധിച്ചിരുന്നു. എന്നാൽ അവൻ അതെല്ലാം തകർക്കുകയും വിജനമായ സ്ഥലത്തേക്ക് പിശാച് അവനെ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. കർത്താവേ, രാപകൽ അവൻ കല്ലറുകൾക്കിടയിലും മലകളിലുമായിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഭയപ്പെടേണ്ട, ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനർപ്പിക്കുന്നു. യേശുവേ, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, നീ എന്തിന് എന്റെ കാര്യത്തിൽ ഇടപെടുന്നു? എന്നെ പീഡിപ്പിക്കരുതെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. അശുദ്ധാത്മാവേ, ഇവനിൽ നിന്ന് പുറത്തു വരിക. യേശുവേ, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, നീ എന്തിന് എന്റെ കാര്യത്തിൽ ഇടപെടുന്നു? എന്നെ പീഡിപ്പിക്കരുതെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. എന്താണ് നിന്റെ പേര്? ലഗിയോൻ. ലഗിയോൻ എന്നാണ് പേര്. ഞങ്ങൾ കുറേ പേരുണ്ട്. ദയവായി ഞങ്ങളെ പാതാളത്തിലേക്ക് വിടരുത്. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് പറഞ്ഞയക്കുക. അവയിൽ പ്രവേശിച്ചു കൊള്ളാം.
ശരി, പോയിക്കൊള്ളുക. എന്ത് ചെയ്യും ദൈവമേ? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളുടെ 2000 പന്നുകളാണ് നഷ്ടപ്പെട്ടത്. എന്താണ് ഏറ്റവും വിലപ്പെട്ടത്? 2000 പന്നികളോ അതോ ഈ 2 ആത്മാക്കളോ? ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. എന്റെ ദൈവമേ, സകല ജനത്തിനും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു എന്ന തിരുവചനം ഇവിടെ പൂർത്തിയായി. അവിടുത്തെ ശക്തിയിലും മഹത്വത്തിലും നിന്നെ ആവരണം ചെയ്യട്ടെ. എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു, ഞാനവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല, അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയില്ല. അവയെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരെയുംക്കാൾ വലിയവനാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവരെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഞാനും പിതാവും ഒന്നാണ്. അങ്ങയുടെ കൂടെ വരാൻ എന്നെയും അനുവദിക്കൂ. നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. കർത്താവ് നിനക്കുവേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക.